ഹലോ ഗൈസ്, ഇപ്പൊ എല്ലാവർക്കും എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര എവിടത്തേക്ക് വെച്ചാല് അടുത്തേക്കാണ്. ഫസ്റ്റ് പറശ്ശിനിക്കടവ്, പിന്നെ നമ്മളെ വിസ്മയിലേക്കാണ്. അപ്പൊ പിന്നെ നേരെ പറശ്ശിനിക്കടവിലേക്ക് പോവാം. ഇപ്പൊ നമ്മ ഏകദേശം ബിരിയാണി എത്തിയിട്ടുണ്ട്. ഏകദേശം എത്ര ടൈമായി? 9:20. ഏകദേശം 10 മണിക്കുള്ള നമ്മൾ പറശ്ശിനി എത്തുന്നതാണ് വിചാരിക്കുന്നത്. അതിന് ശേഷം അവിടുന്ന് നേരമ്മ വയനാട് സോറി വിസ്മയിലേക്ക്. നമ്മ വിസ്മയിലെത്തിയിട്ടുണ്ട്. ഇവിടെ ബസ്സിൽ കയറുന്നില്ല, നേരം പറശ്ശിനി പോയത്. പറശ്ശിനി പോയ ശേഷം നമ്മ ഫസ്റ്റ് പറശ്ശിനി പോയിട്ട് വിസ്മയ പോവാന്ന് വെച്ചിരുന്നു. പക്ഷെ ഭയങ്കര തിരക്കാണ് അവിടെ, ഒരു വണ്ടി വെക്കാൻ പോലും സ്ഥലമില്ല. പിന്നെ നമ്മ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മ നേരെ അവിടെ നിന്ന് യു ടേൺ അടിച്ച് നേരെ വിസ്മയിലേക്ക് വിട്ടു. ഇങ്ങനെ നമ്മ വിസ്മയിലേക്ക് എത്തിയിട്ടുണ്ട്. പറശ്ശിനിയിൽ എന്തോ കയറാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. കുണ്ടിലോണ്ട് സൈഡാക്കി എടുത്ത് ഗൈസ്, നമ്മ ചോ വീട്ടിലേക്ക് പോകുന്നതാണ്. ഇപ്പൊ നമ്മ വിസ്മയിൽ എത്തിയിട്ടുണ്ട്. എല്ലാരും പറഞ്ഞ പോലെ തന്നെ ആളെ ഇല്ല, ആളെ ഇല്ല എന്ന് പറഞ്ഞിട്ട് വണ്ടി വയ്ക്കണോ? അയ്യോ, അപ്പൊ നമ്മ നേരെ ഇടത്തേക്ക് നടക്കുകയാണ്. ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് വന്ന് ഡ്രസ്സ് മാറിയിട്ട് നമ്മ നേരെ ഉള്ളിലേക്ക് കടക്കുന്നായിരിക്കും. നമ്മൾ വിസ്മയിലെത്തിയത് ഏകദേശം 10:30 ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് കൗണ്ടറിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ട. ഒരു ടിക്കറ്റിന് 630 രൂപയാണ്. ഫുഡിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. അപ്പൊ എല്ലാവരും റെഡി എല്ലാം ആയിട്ടുണ്ട്. അപ്പൊ നമ്മ ടിക്കറ്റ് ഇതാ 3,150 രൂപയാണ് ആയിട്ടില്ലേ, കാണുന്നില്ല അല്ലേ, സോറി ഗൈസ്. അപ്പം അതിന് നമുക്ക് ടൈം അല്ലാണ്ട് നേരെ ഉള്ളിലേക്ക് കടക്കാം. അപ്പോൾ പിന്നെ ടിക്കറ്റ് നമുക്ക് സെക്യൂരിറ്റി കൊടുത്ത് സ്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് ലൈക്ക് ഉള്ളിലേക്ക് കടത്തി വിടലും. പിന്നെ അതേപോലെ തന്നെ വീഡിയോൻ്റെ ക്ലാരിറ്റിയിൽ കുറച്ച് ഇഷ്യൂസ് നിങ്ങൾക്ക് അനുഭവപ്പെടാം. അതെന്താ പറ്റിയെന്ന് അറിയില്ല. അപ്പം നമുക്കതിന് നേരെ ഉള്ളിലേക്ക് കടക്കാം. അപ്പം കയറുമ്പോൾ തന്നെ സാനിറ്റൈസറൊക്കെ എടുത്ത് അവിടുത്തെ ഒരു സ്റ്റാഫ് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അവിടുന്ന് ഒരു ലോക്കർ എടുക്കുകയോ ഉണ്ട്. നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കാറിൽ തന്നെ വയ്ക്കിയതിന്, ബാക്കി നമ്മുടെ വാച്ച്, ഫോൺ, വാളറ്റൊക്കെ നമ്മൾ കഴിച്ചും കരുതിയിട്ടുണ്ട്. കാരണം ഉള്ളിൽ നിന്ന് ഫുഡ് കഴിക്കണം, പിന്നെ ഇടയ്ക്ക് സ്നാക്സൊക്കെ കഴിക്കണ്ടല്ലേ. അപ്പം പിന്നെ ഒരു ലോക്കർ എടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടിയിൽ കിടക്കാം. ₹120 ഒരു ലോക്കറിന് ചാർജ് ചെയ്യുന്നത്. അതിൽ 20 രൂപ അവർക്ക് കൊടുക്കണം, ₹100 ഡെപ്പോസിറ്റ് ആയിട്ടാണ്. അത് നമുക്ക് ലാസ്റ്റ് കീ കൊടുക്കുമ്പോൾ തിരിച്ച് കിട്ടും. അപ്പം എനിക്ക് വീഡിയോസ് എല്ലാം എടുക്കേണ്ടതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ ലോക്കറിൽ വെച്ചിട്ടാണ്. അപ്പം ഇനി നമുക്ക് പോയി ഓരോ റൈഡിൽ കയറാം. വരുമ്പോൾ എല്ലാവരും അടുത്തൊരു തീരുമാനമാണ്, ഇതിൽ മാത്രം കയറൂല. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിൽ കയറിയപ്പോൾ വൻ പേടിയായിരുന്നു എന്ന് വേണം പറയാം. ഇതിൽ ഇന്ന് കയറാൻ ഒരാൾ മാത്രമേ താല്പര്യപ്പെടുന്നില്ലു, അതായത് ഈ റെഡ് ടേക്കുന്ന സിമ്മും. ഇതിൽ നീ കയറൂലേ? ഉറപ്പന്നല്ല കയറോ? ഇല്ലയോ? പട്ടക്കാറുണ്ടായിരുന്നു നീ? ഇതല്ലേ നീ കയറുവോ? ഉറപ്പന്നല്ല. രാവിലെ എണീച്ചോണ്ടാന്ന് അറിയില്ല, നല്ല ഉറക്കക്ഷീണമുണ്ട്. പിന്നെ ആ ക്ഷീണമെല്ലാം നമ്മൾ പൂളിൽ കഴിഞ്ഞിട്ട് അങ്ങ് മാറ്റാൻ നേരിക്കാം. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയ്ക്ക് ഇതാ എല്ലാം എണ്ണവും ചായ പിടിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പം പിന്നെ ഞാനായിട്ട് ഉറക്കുന്നില്ല, ഞാൻ ഒരു പബ്സ് ഓർഡർ ചെയ്തു. നമ്മൾ ഇവിടെ വന്നാടും റൈഡ് കയറാണ്ട് ഫസ്റ്റ് തന്നെ കയറിയത് ഈ ഷോപ്പിലായിരുന്നു. എല്ലാവർക്കും എന്താണെന്ന് അറിയില്ല, എപ്പോഴും വിശപ്പാണ്, പണ്ട് കാര്യമില്ല. അപ്പം പിന്നെ അവിടുന്ന് പബ്സൊക്കെ കഴിച്ച് നേരെ വന്നത് നമ്മളെ കാർ റൈഡിങ്ങിലായിരുന്നു. അത്യാവശ്യം ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല, കാരണം എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നത്രേ. അപ്പം പിന്നെ നമുക്കതിന് ഒരു കാർ റൈഡാവാം. കാർ റൈഡ്
ഇതെല്ലാം ആകെ ഒരു 2 മിനിറ്റ് പോലും ഉണ്ടായിട്ടാ. ഭയങ്കര ടൈം കുറവാണ്. പിന്നെ ഇല്ല എങ്ങനെയാന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പം ബെല്ലടിച്ചിട്ടുണ്ട്, ഇപ്പം സ്റ്റാർട്ട് ചെയ്യും. സംഭവം ഫോം വീണ് പോകുമെന്ന് എനിക്കൊരു പേടി ഉണ്ടായിന്, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. അത്രയ്ക്ക് ഫാസ്റ്റിലൊന്നല്ല നമ്മൾ ഈ റൈഡ് പോകുന്നത്. എന്നിപ്പം കയറിയത് 70 70 ഷോ കഴിഞ്ഞാണ് നമ്മൾ നേരെ കയറിയത് നമ്മുടെ മാജിക് മിററിലായിരുന്നു. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു വരാനൊന്നുമില്ല, എന്തായാലും നമുക്ക് വെറുതേക്ക് തിരിയുന്നുണ്ട് എങ്ങോട്ടാ നടന്നു പോകേണ്ടത്. നല്ല വിശപ്പ്. അപ്പം പിന്നെ 12:30 അപ്പം നേരെ അമ്മ ചോറ് കഴിക്കാൻ പോയത്. അപ്പം നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ പൂളിൽ കളിക്കണ്ടോണ്ട് ഫോണൊക്കെ അമ്മ ലോക്കറിൽ കൊണ്ടുവച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ ബാക്കിയിലെ വീഡിയോസൊന്നുമില്ല. അപ്പം പിന്നെ ഇവിടുന്ന് വിസ്മയം നമ്മൾ ഒരു 6 മണിയാകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും. അതിന് ശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ പറശ്ശിനി കടവാന്ന്. രാവിലെ പോകാൻ പറ്റില്ല.